ഹായ് ഫ്രണ്ട്സ്, ഈ ആശയങ്ങളിലേക്ക് സ്വാഗതം. ഞാനിന്ന് കാണിക്കുന്നത് വാട്ടർ പോപ്പി എന്ന് പറയുന്നൊരു വാട്ടർ പ്ലാന്റാണ്. ഒരു ചെറിയ ഇരകളോട് കൂടിയുള്ള ഒരു വാട്ടർ പ്ലാന്റാണിത്. നല്ല ഭംഗിയുള്ള ലീഫാണ് ഇതിന്. കാണാനൊക്കെ നല്ല കട്ടിയുള്ള ഒരു ലീഫാണ് ഇതിന്. ഇതിന് നല്ല മഞ്ഞ പൂക്കളാണ് ഉണ്ടാവുക. ഇതിൽ ചുറ്റിലും പൂക്കൾ ഉണ്ടാവാറുണ്ട്. ഒരു മൂന്ന് അതിലോട് കൂടിയ വലിയ ഫ്ലവറാണ് ഈ ജംബോ പത്തുമണിൻ്റെയൊക്കെ പോലത്തെ നല്ല വലിയ ഫ്ലവറാണ് ഉണ്ടാവുക. ഇത് ചെറിയൊരു ബേസിലാണ് നട്ടു കൊടുത്തിരിക്കുന്നത്. ചെറിയൊരു പാത്രം, അങ്ങനെ അധികം ആഴമില്ലാത്തൊരു ഒരു പാത്രമാണ് നട്ടു കൊടുത്തിരിക്കുന്നത്. അല്ലാണ്ട് വലിയ പോട്ടൊന്നും വേണമെന്നില്ല. ഇതിന് നമ്മൾ നട്ടു കൊടുത്തിരിക്കുന്നത് ചാണകപ്പൊടി കൊടുത്തിട്ടുണ്ട് അടിയിൽ. പിന്നെ സാധാരണ മണ്ണും വെച്ച് കൊടുത്തിട്ട് ഇതിൽ നിന്നൊരു ചെടി നട്ടു കൊടുത്തുകയാണ് ചെയ്തത്. പിന്നെ അത് വേരിൽ നിന്ന് അങ്ങനെ ഉണ്ടായി നിറയെ അങ്ങനെ ഉണ്ടാവുകയാണ് ചെയ്യുക. ഇത് വേഗം തന്നെ തിങ്ങി തിങ്ങി നിറഞ്ഞ് വരുന്നൊരു ഒരു പ്ലാന്റാണിത്. നിറയെ ഫ്ലവർ ഉണ്ടാവുന്നുണ്ട്. ആ മുട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ ഫ്ലവർ ഉണ്ടായതാണ്. ഒരു ദിവസം നിൽക്കുള്ളൂ ഇതിനുണ്ടായ ഫ്ലവർ. പിന്നെ പിറ്റേ ദിവസം വേറെ മുട്ട നിന്ന് വിരിഞ്ഞ് വരും. നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണിത്. ഇതിൽ നമുക്ക് മീനൊക്കെ ഇട്ട് കൊടുക്കാൻ കൊതുകൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒച്ച വരാതിരിക്കാനൊക്കെ നോക്കണം. എപ്പോഴും വൃത്തിയാക്കി കൊടുക്കണം. ഇതിൽ വേഗം ഒച്ചൊക്കെ വരും. അപ്പോൾ നമ്മൾ എപ്പോഴും നല്ല ക്ലീൻ ചെയ്തിടണം വെള്ളമൊക്കെ. നല്ല മഞ്ഞ പൂക്കളാണ് ഇതിലുണ്ടാവുക. ചെറിയൊരു ചെടി ഇത് വെച്ചു കൊടുത്താൽ മതി. പിന്നെ ഇതിൽ അങ്ങനെ നിറഞ്ഞു നിറഞ്ഞ് വരുന്ന ഒരു പ്ലാന്റാണിത്. ഇത്രയൊക്കെ തന്നെ ഇതിൽ ശ്രദ്ധിക്കാനുള്ളൂ ഇതിൽ കാര്യങ്ങൾ. ഇനിയുള്ളൊരു പെന്നി വേർട്ട് പറഞ്ഞിട്ടുള്ളൊരു ചെടിയാണ്. ഒരു കൊട പോലെ നിൽക്കുന്ന നല്ലൊരു ഇലകളായിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ്. നമുക്കിത് ഹാങ്ങിങ് ബോട്ടിലൊക്കെ വളർത്താൻ പറ്റും. എപ്പോഴും നനവ് ഉണ്ടായാൽ മതി. ഒരുപാട് വെള്ളമൊന്നും ആവശ്യമില്ല. ഒന്ന് നനവ് ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ നന്നായിട്ട് ഇങ്ങനെ ഒരു ഇതുപോലെ നന്നായിട്ട് ഭംഗിയിൽ ഇങ്ങനെ ബുഷിയായിട്ട് വരും ഇത്. ഇതൊരു ഒരു ചെടി നട്ടു കൊടുത്തു കഴിഞ്ഞാൽ ചുറ്റും വേരോടിയിട്ട് അങ്ങനെ ഉണ്ടാവുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.